രക്തരക്ഷയ്ക്കും നടുവേദനയ്ക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ആയുർവേദ ലേഹ്യം വളരെ പെർഫെക്റ്റായി ഏത് രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നും അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും അടങ്ങുന്നതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആയുർവേദ ലേഹ്യം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അതിൻ്റെ കൂട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കരിങ്ങാല് വെള്ളത്തിലും തെങ്ങിൻ പൂക്കുലയിട്ട് വെന്ത വെള്ളത്തിലും നമുക്ക് ഈ ആയുർവേദ ലേഹ്യം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്നിവിടെ കരിങ്ങാല് വെള്ളത്തിലാണ് പൊടി വേവിച്ച് ഈ ലേഹ്യം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ആയുർവേദ മരുന്നുകളുടെ കൂട്ട് പൊടി രൂപത്തിൽ നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. ഇതിലെ ചേരുവകൾ അയമോദകം, ചതുപ്പ, ഉലുവ, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, ജീരകം, അമുക്കുരം, തേറ്റാമ്പരൽ, നെല്ലിക്ക, കസ്കസ്, മല്ലി, നായ്ക്കുരണ, അജാളി തുടങ്ങിയവയാണ് പൊടിച്ചിട്ടുള്ളത്. പൊടി രൂപത്തിലുള്ളവ ഇത്രയാണ്. അതുപോലെ തന്നെ എള്ള്, കറുത്ത മുന്തിരി, ബദാം, കൽക്കണ്ടം, തെങ്ങിൻ ചക്കര, എള്ളെണ്ണ, നെയ്, തേൻ തുടങ്ങിയവയെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. കരിങ്ങാലി വെള്ളത്തിന് പുറമെ തെങ്ങിൻ പൂക്കില വെന്ത വെള്ളത്തിൽ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞു. നടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ തേങ്ങാപ്പാലിലും നമുക്കിത് വേവിക്കാൻ പറ്റും. ആയുർവേദ മരുന്നുകളുടെ ഈ ഒരു പൊടി നല്ലവണ്ണം കലങ്ങുന്ന രീതിക്കുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം അടുപ്പിലേക്ക് വെച്ച് നന്നായി ഇളക്കുക. ഇളക്കുന്ന പ്രോസസ്സാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പ്രോസസ്സ്. ഏകദേശം അരമണിക്കൂറോളം നമ്മളിത് ഇളക്കണം. അതിനുശേഷമാണ് എണ്ണയും നെയ്യും ഒക്കെ ചേർക്കേണ്ടത്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരമണിക്കൂറോളം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് നമ്മൾ ശർക്കര ഇടാം. തെങ്ങിൻ ചക്കര, അതായത് ഓലച്ചക്കരയാണ് ചേർക്കുന്നത്. നമ്മൾ എടുത്ത അളവിന് 2 കിലോയോളം ശർക്കര ചേർക്കേണ്ടി വരും. ഇപ്പോൾ 2 കിലോ ശർക്കരയാണ് ഞങ്ങൾ ചേർക്കുന്നത്. നല്ല ഗുണമേന്മയുള്ളൊരു ശർക്കരയാണ് ഇത്, ഓലച്ചക്കര. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമ്മൾക്ക് ചേർക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളായിട്ടാണ് നമുക്ക് കിട്ടുക. 1 കിലോ 250 രൂപയാണ് ഇതിൻ്റെ വില. ശർക്കര മുഴുവൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്ന പോലെ യോജിപ്പിക്കണം. ശേഷം ഇതിലേക്ക് കൽക്കണ്ടം ചേർക്കുക. കൽക്കണ്ടവും ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ കൈ എടുക്കാതെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഈ ചട്ടുകം കൊണ്ടുപോയിട്ട് ഇളക്കണം. എങ്കിൽ മാത്രമേ അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പാകത്തിനുള്ള ലേഹ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നീട് ഇതിലേക്ക് നമ്മൾ എള്ളെണ്ണയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്ത് കഴിയുമ്പോൾ കുമ്പളകളായിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് വേണം എണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അതോടൊപ്പം തന്നെ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ എണ്ണയും നെയ്യും ചേർക്കുന്നത്. ചിലവർ അവസാന ഭാഗമാകുമ്പോഴാണ് ഇത് ചേർക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ആയുർവേദ ലേഹ്യം ഭയങ്കര എണ്ണമയമുള്ളതായിട്ട് മാറും. അപ്പോൾ അതത്ര ശരിയാവില്ല. ഇതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിക്കും. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ചു വെച്ച ബദാമാണ്. ബദാം നമ്മൾ കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഇടികല്ലിലിട്ട് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് അതും നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നീട് നമ്മൾ ചേർക്കുന്നത് എള്ളാണ്. അത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകി അരിച്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. കൈയെടുക്കാതെ നമ്മൾ ഇളക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ ഈ കൃത്യമായിട്ടുള്ള ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ ഉരുളിയുടെ അടിഭാഗം നമുക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്ന രീതിയിൽ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളത് കയ്യിലെടുത്തൊന്ന് ഉരുട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഉരുണ്ട് വരുന്നത് പോലെ നമുക്ക് മനസ്സിലാവും. അതാണ് ഈ ആയുർവേദ ലേഹ്യത്തിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യം പാകമായാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള
ലേഹ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം ഇത് കൃത്യമൊരു പാകമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിവെച്ച് തണുത്ത ശേഷം നമ്മളതിലേക്ക് അവസാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേൻ ചേർക്കുകയാണ്. തേനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നതോടുകൂടി നമ്മുടെ ആയുർവേദ ലേഹ്യം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും നടുവേദന മുതലായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലും ഒക്കെ ഇത് കഴിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവർക്കും ഈ രീതിയിൽ തയ്യാറാക്കിയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് 350 ഗ്രാം അയമോദകം, അതിന് ആനുപാതികമായിട്ടുള്ള ആയുർവേദ മരുന്നുകളും ചേർത്തിട്ടുള്ള അളവിനുള്ള ആയുർവേദ മരുന്നാണ്. അപ്പോൾ ആ ഒരു അളവ് വേണമെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇതിനോടൊപ്പം കൊടുക്കാം. തൊട്ടടുത്തുള്ള ആയുർവേദ മരുന്ന് കടകളിൽ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളെ സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതുണ്ടാക്കിയെടുക്കാൻ മിനിമം 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. കാരണം ഓരോ ചേരുവകളും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും.